വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുമ്മ നല്ല ഉച്ച ലഞ്ച് തയ്യാറാക്കുന്നുണ്ട് നല്ല എന്താപ്പാ ചെമ്മീൻ കാച്ചിയതും പിന്നെ തക്കാളി കറിയും പിന്നെ ഉപ്പ് തണ്ണിയെല്ലാം ആക്കിയിട്ടുണ്ട് ഉമ്മ അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ പൊളിയാക്കും ഗായ്സ് അപ്പോൾ ഉമ്മ എന്താക്കുന്നത് നോക്കിയിട്ട് തരാം നമുക്ക് നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കണം അപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ആക്കണം തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ചെമ്മീൻ്റെ നടുവിൽ അതൊരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ട് അതെടുത്ത് കളയണം കേട്ടോ അതില്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും അപ്പോൾ ചെമ്മീൻ ക്ലീൻ ആക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് ജസ്റ്റ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ കത്തിയിലൊരു വര ഇട്ടാൽ അതിങ്ങനെ നീളത്തിൽ വലിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇതെല്ലാം ചെമ്മീൻ ക്ലീൻ ആക്കുന്നുണ്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്മീൻ്റെ തല ഉപയോഗിക്കുന്നില്ല ഞാൻ വെറും ഇത് മാത്രം തലയെല്ലാം എടുത്ത് കളയുന്നുണ്ട് പിന്നെ ഫുള്ള് ക്ലീൻ ആക്കി ചെമ്മീൻ എല്ലാം കഴുകിയിട്ട് എല്ലാം എടുത്തിട്ടായി അപ്പോൾ നമുക്ക് ഇത്ര ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളമാണിത് ഇനി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പറ്റി വെക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പുളിവെള്ളത്തിലേക്ക് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മുളക് പൊടി രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി നമുക്ക് ചെമ്മീൻ ഫ്രൈ ആണല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് എൻ്റെ നല്ലോണം മുളക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി നല്ലപോലെ തീയിലേക്ക് നമുക്ക് ചെമ്മീൻ എടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കയ്യിൽ നല്ലപോലെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സാക്കാം മിക്സാക്കിയിട്ട് നല്ല ഇതാക്കിയിട്ട് പുളിവെള്ളത്തിൽ തന്നെയാണ് ഇതാക്കിയിട്ട് വേറെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇനി രണ്ട് മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച ടൈപ്പിൽ നമുക്ക് തക്കാളിക്കറി റെഡിയാക്കാം തക്കാളിക്കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ചീൻ ചട്ടി എടുത്ത് അതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാനാണ് അപ്പോൾ കടുക് എണ്ണ ചൂടായി തേങ്ങണ്ണയാണ് യൂസാക്കുന്നത് തേങ്ങണ്ണയിൽ തക്കാളിക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ ഉള്ളി ഒന്ന് എന്ത് ചൂടായിട്ട് ചെറിയ ഉള്ളി വരുന്നവരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് കറിവേപ്പിലേ ചെറിയ കലമ്പ് വരുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി എന്താക്കാമെന്ന് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂണോളം ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു മുളക് പൊടീൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കുത്തൽ മാറുന്നതിനും പച്ച ഒരു ഇത് മണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഞാനിതൊരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തക്കാളി നല്ല ഒടിഞ്ഞിട്ട് നല്ല വെന്തിട്ട് വരണം ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കലം പോരാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ ഉള്ളി ഇത് നല്ലപോലെ വെന്ത് വരണം നമുക്ക് ഇതിനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ അടിച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പം നല്ല തക്കാളി നല്ല ബന്ധിട്ടത്തെ തക്കാളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മല്ലിയില ഇത് വെതറി കൊടുക്കുന്നുണ്ട് അടുത്ത അടുപ്പിൽ ഞാൻ പാനിൽ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മുങ്ങുന്ന രീതിയിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കുന്നതാണ് ഒരു ഭാഗമായിട്ട് ഞാൻ മറിച്ചിട്ട് ചെമ്മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ചെമ്മീൻ ഫ്രൈൻ്റെ മണം പറയണ്ടല്ലോ പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങാൻ്റെ ഉപ്പ് തണ്ണിയാക്കാൻ ഒരു നാല് മാങ്ങ എടുത്തിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് എന്നിട്ട് നല്ലപോലെ ഞാൻ ഉണ്ടി കൊടുക്കുന്നുണ്ട് കാസർഗോഡ് ഭാഷയിൽ ഞാൻ റെഡി കൊടുക്കാന്ന് പറയും അപ്പോൾ നല്ല പോലെ അത് ഇതാക്കി ഇപ്പോൾ മാങ്ങാൻ്റെ ഉപ്പ് തണ്ണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര നാല് മാങ്ങാക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് ഇപ്പം ലഞ്ച്ത ഇതാണ് മാങ്ങാൻ്റെ ഉപ്പ് തണ്ണി തക്കാളി കറി പിന്നെ ചെമ്മീൻ പൊരിച്ചത് പിന്നെ ഫ്രൂട്ട്സ് വത്തക്ക പിന്നെ ചോറ് ഇതാ എൻ്റെ രണ്ട് മക്കളും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് രണ്ടാളോടും ടേസ്റ്റ് നോക്കാൻ പറയാം എങ്ങനെയാണ് ചെമ്മീൻ ഫ്രൈ ആദ്യം തന്നെ ഞാൻ പോകുന്നതിലേക്കാണ് ചെമ്മീൻ ഫ്രൈയിലേക്കാണ് നെസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെയ്ലുക്ക് അത് ഇഷ്ടപ്പെട്ടു നെയ്ല് തക്കാളിക്കറി കൂടി ടേസ്റ്റ് പറയും നെസി പറയാം ഞാൻ എല്ലായിടത്തോട്ട് വെക്കപ്പിങ്ങനെ അപ്പോൾ മാങ്ങ ഉപ്പ് തണ്ണിയും ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടായിട്ട് ഫ്രൂട്ട്സ് മണം ചെമ്മീൻ അടിപൊളി ചൂടാ അത് അതെടുക്കാം ചോറിൽ തക്കാളി കറി കൂട്ടിട്ട് വെച്ച് വയ്ക്കും സൂപ്പർ ചോറും കറിയും ചൂടോടെ വെക്കുമ്പോ ടേസ്റ്റ് അല്ല ഇങ്ങനെ ഉണ്ട് നേരെ എന്നെയാ വെറുതെ അറിയുന്നതാ തക്കാളി കറിക്ക നമ്മ ഒപ്പിക്കൽസില് തക്കാളി കറി ആക്കിയ ചെമ്മീൻ പൊരിച്ചതുകൊണ്ട് തക്കാളി കറിയും പിന്നെ എങ്ങനെ ഉണ്ട് സി
സൂപ്പർ ചെല്ലാനൊന്നുമില്ല. ഞാനും കൂടി കഴിക്കുന്ന അപ്പൊ ഞങ്ങളെ കുഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ വീഡിയോ വെച്ചിട്ട് അതിന്റെ പേയാണ്. ഞങ്ങളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.